ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും മല്ലു വെബിസോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈ ലവ്ലി ലെയറിൻ്റെ എപ്പിസോഡ് 7. എപ്പിസോഡ് 1 to 6 നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ കാണാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന കമൻറ്റാണ്. അപ്പോൾ എല്ലാവരും ഈ മച്ചനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പേരും ഇങ്ങനെ സ്ക്രീനിൽ വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് സെക്ഷനിൽ അടിപൊളി വെറൈറ്റി കമൻറ്റ്സ് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാതെ കണ്ടാൽ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സൂയാണെങ്കിൽ തൻ്റെ രഹസ്യങ്ങളെല്ലാം കിമ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കള്ളം കേട്ടാൽ അത് മനസ്സിലാക്കുമെന്നെല്ലാം കിമ്മ് അതോടെ മനസ്സിലാക്കുന്നു. തുടർന്ന് രണ്ടുപേരും അവരുടെ വഴിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ വീട്ടിൽ ചെന്നതിന് ശേഷം സൂയിക്കാണെങ്കിൽ ആകെ വെപ്രാളമാണ്. അവൾ ഒരിക്കലും കിമ്മിനോടത് പറയാൻ പാടില്ലെന്നായിരുന്നു അവൾക്ക് തോന്നുന്നത്. കിമ്മാണെങ്കിലോ അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിലും അവനെ അത് ബാധിക്കുന്ന പ്രശ്നമല്ല. പിറ്റേ ദിവസം സൂയി രാവിലെ തന്നെ വന്നിട്ട് ഷോപ്പിലെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവിടെ വഴക്കുണ്ടായ കാര്യം ബാക്കിയാലും അറിയത്തിരിക്കാൻ വേണ്ടിയാണ് ഇത്ര നേരത്തെ വന്ന് എല്ലാം ക്ലീൻ ചെയ്യുന്നത്. ഇതേ സമയം ചെറുപ്പത്തിൽ അവളുടെ അമ്മ ഈ കാര്യം വേറെ ഒരിടം പറയില്ലെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ ഓർക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ടേക്ക് കിമ്മു വരുന്നുണ്ട്. ഇന്നലെ ഒന്നും നടക്കാത്ത രീതിയിലാണ് കിമ്മു വരുന്നത്. അവൻ നേരെ വന്നിട്ട് അവളെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുവാണ്. അപ്പോൾ സൂയി ചോദിക്കുന്നുണ്ട്, കിം, നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ട് എന്ന്. അപ്പോൾ പറയാണ്, ഇല്ലില്ല, എനിക്കൊന്നും ചോദിക്കാനൊന്നുമില്ല. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എനിക്ക് കള്ളം എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ എന്നിൽ നിന്ന് അകന്നു പോവാറേ ഉള്ളൂ. നീ മാത്രം അങ്ങനെ ചെയ്യുന്നില്ല. കിമ്മു പറയുകയാണ്, ഓ, അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അല്ലെങ്കിലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നീ എന്തുകൊണ്ടാണ് ആളുകളെ ചിലരെയൊക്കെ പ്രത്യേകിച്ച് ഓപ്പണായിട്ട് വിശ്വസിക്കുന്നതെന്നൊക്കെ. എന്തായാലും ഇപ്പോൾ അത് എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഇരുവരും സംസാരിക്കുകയാണ്. ഇതേ സമയം വേഗം അങ്ങോട്ടേക്ക് നമ്മുടെ സൂയിയുടെ അസിസ്റ്റൻറ്റ് കയറി വന്നിട്ട് കിമ്മിനെ കയറി അടിക്കാൻ ശ്രമിക്കുവാണ്. കിമ്മ് കള്ളനാണെന്നും പറഞ്ഞാണ് അടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സൂയി പറയുന്നുണ്ട്, എടാ ചെറുക്ക, അവൻ ഒരു കുഴപ്പമില്ല, അവൻ നമ്മുടെ ആളാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് അവർ 3 സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ അസിസ്റ്റൻ്റ് ഇറക്കനാണെങ്കിൽ ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ആരാണ്, നീ എന്തിനാണ് ഇവനെ സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുവന്നത്, ഇവൻ ആരാണ് ഈ സീക്രട്ട് റൂമിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൂയി പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാനാണ് അവന് പറഞ്ഞു കൊടുത്തത്, ഞാനാണ് അവനെയും കൊണ്ടുവന്നത്, അവൻ നമ്മുടെ ആളാണ്, അവനെ വിശ്വസിക്കാം, ഒരു പ്രശ്നമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ചെറുക്കൻ, നമ്മുടെ അസിസ്റ്റൻ്റ് ചെറുക്കൻ ഫോണിൽ നമ്മുടെ സായമുണ്ട് പുതിയതായിട്ട് റിലീസ് ചെയ്ത പാട്ട് കേൾക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട കിമ്മ് വേഗം പറയുവാണ്, അത് എത്ര മിനിറ്റ് ഉണ്ടെന്ന് കറക്റ്റായിട്ട്. ഇത് കേട്ട നമ്മുടെ അസിസ്റ്റൻ്റ് ചെറുക്കൻ ഞെട്ടുവാണ്. അവൻ കിമ്മിനോട് ചോദിക്കുവാണ്, അപ്പോൾ നിങ്ങളും സായമുണ്ട് വലിയ ഫാനാണല്ലേ, ഓ, അത് വളരെ മികച്ചൊരു കാര്യമാണല്ലോ. ഞാനെന്തായാലും സായമുണ്ട് ബോഡി ഗാർഡാണെന്ന് ചുമ്മാ നമ്മുടെ അസിസ്റ്റൻ്റ് പയ്യൻ നമ്മുടെ കിമ്മിനോട് നുണ പറയുകയാണ്. ഇത് കേട്ട കിമ്മ് തിരിച്ച് മറുപടി നൽകുവാണ്, ആ, ഞാനാണ് സായമുണ്ട് മ്യൂസിക് റൈറ്റർ, ഞാനാണ് സോങ് എഴുതി കൊടുക്കുന്നത്. ഇത് കേട്ട നമ്മുടെ ചെറുക്കൻ ചിരിക്കുകയാണ്. അപ്പോൾ അവൻ അങ്ങോട്ട് തുണ പറഞ്ഞതിന് കിമ്മും തിരിച്ച് നുണ പറഞ്ഞെന്ന രീതിക്കാണ് അവൻ്റെ അടുത്തേക്കുന്നത്. പക്ഷെ സത്യമാണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമ്മുടെ സൂയും കിമ്മും അവിടെ നിന്ന് പുറത്തേട്ട് പോവാണ്. ഇരുവരും ഒരുമിച്ച് നടന്നു പോവാണ്. അന്നേരമാണ് നമ്മുടെ പച്ചയുടുപ്പെട്ട നമ്മുടെ മങ്കുച്ചേച്ചിയില്ലേ, മങ്കുച്ചേച്ചിയുടെ ഷോപ്പ് കാണുന്നത്. അപ്പോൾ അവിടുത്തെ ബ്രെഡ് അടിപൊളിയാണെന്ന് നമ്മുടെ കിമ്മിന് അറിയാം, കിമ്മ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ സൂയി ഇതുവരെയും അടുത്തുള്ള കടയാണെങ്കിൽ പോലും അവിടെ കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ കിമ്മ് സൂയി നോക്കുമ്പോൾ ആ ഷോപ്പിൽ ഇപ്പോൾ നല്ല തിരക്കുണ്ട്, കുറേ പേര് ബ്രെഡ് മേടിക്കാൻ നിൽപ്പുണ്ട്. അപ്പോൾ കിമ്മാണെങ്കിലോ സൂയിനെയും വിളിച്ചുകൊണ്ട് വേഗം ഷോപ്പിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കിമ്മും സൂയും ഫുഡ് മേടിക്കാൻ നിൽക്കാൻ നേരത്താണ് ഒരു റിച്ചായിട്ടുള്ളൊരു ലേഡി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ആ ലേഡി പറയുവാണ്, ഇത് കണ്ടോ, നിങ്ങളുടെ ബ്രെഡിൽ എനിക്ക് പാറ്റിയെ കിട്ടി, എനിക്ക് എൻ്റെ ഫണ്ട് റീഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ ബ്രെഡിൽ പാറ്റിയെ കിട്ടുന്നുള്ള കാര്യം അവിടെയുള്ള എല്ലാവരും കേൾക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ ഷോപ്പിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. നമ്മുടെ കിമ്മും സൂയും പോകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിട്ടുണ്ട് തന്നെ ആ നാട്ടിലുള്ള കുറേ പേരും അറിയുന്നുണ്ട്. അങ്ങനെ കിമ്മും സൂയും ഇനിയിപ്പോൾ വേറെ റെസ്റ്റോറൻറ്റിൽ എല്ലാം പോയി ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ പോവാണ്. തുടർന്ന് നമ്മുടെ ലിമ്മിനെ കാണിക്കുകയാണ്. ലിമ്മിൻ്റെ അസിസ്റ്റൻ്റ് ഒരു വലിയ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവന്നേക്കുവാണ്. കാരണം അവന് വേണ്ടിയാണ് പ്രവർത്തിച്ചപ്പോൾ ലിമ്മിൻ്റെ കൈക്ക് മുറിവ് പറ്റിയത്. അപ്പോൾ അതിന് ഒരു ഉപകാരമായിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ അവർ ഫുഡ് കഴിക്കുന്ന സമയം നമ്മുടെ അസിസ്റ്റൻ്റ് ലിമ്മിനോട് ചോദിക്കുന്നുണ്ട്, അല്ല, അന്ന് നിങ്ങൾ ആ ഷോപ്പിൽ പോയി കോഫി മേടിച്ചു, സാറിന് കോഫി ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം, സാറിന് ഇഷ്ടമുള്ള പെൺകുട്ടി അവിടെ ഉണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ലേ, ഡേറ്റിങ്ങിന് ഈ റെസ്റ്റോറൻറ്റ് അടിപൊളിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലിമ്മ മറുപടി നൽകുവാണ്, അതൊന്നും അങ്ങനെ പറ്റില്ല, അവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഓ, അങ്ങനെയാണോ, എന്നൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഇതേ സമയം നമ്മുടെ സൂയും കിമ്മും കറക്റ്റ് അവരിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരിക്കുകയാണ്. ഇത് കണ്ട ലിമ്മ് ആകെ വിഷമത്തിലേക്ക് ആവുകയാണ്.
തുടർന്ന് അവർ രണ്ടുപേരും ഏത് ഫുഡൊക്കെ ഓർഡർ ചെയ്യണമെന്ന് തീരുമാനിക്കുവാണ്. അങ്ങനെ അവര് ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങുവാണ്. ഇത് ലിമ്മ് കാണുന്നുണ്ട്. അപ്പൊ ലിമ്മ് ആണെങ്കിൽ സൂയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ഈ ലിമ്മിനെ കണ്ടപ്പോ തന്നെ നമ്മുടെ കിമ്മിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടി. ലിമ്മിന് ചെറിയ രീതിക്ക് അറിയാം ഇങ്ങനെ സൂയുടെ പുറകെ നടന്നതാണെന്നും ഇവർ തമ്മിൽ മുമ്പ് കമ്മിറ്റഡ് ആണെന്നും ഒക്കെ ഉള്ള കാര്യം. അങ്ങനെ അവർ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കിമ്മും അതുപോലെ തന്നെ നമ്മുടെ ലിമ്മിൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്ന അവൻ്റെ അസിസ്റ്റൻറ്റും അവർ രണ്ടുപേരും ബില്ലിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സൂയും ലിമ്മുമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ ലിമ്മ് സൂയോട് ചോദിക്കുന്നുണ്ട്, അത് നിൻ്റെ ബോയ് ഫ്രണ്ട് തന്നെയാണോ? നീ ഇപ്പോഴും സിംഗിൾ അല്ലേ? സത്യം പറ. അപ്പോൾ സൂയി പറയുന്നുണ്ട്, അതെ അതെൻ്റെ യഥാർത്ഥ ബോയ് ഫ്രണ്ട് അല്ല, ഞാൻ അവനെ കൊണ്ട് ആക്ടിവിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ലിമ്മ് കേൾക്കുന്നുണ്ട്. ലിമ്മിന് ചെറിയ സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് കിം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കിം അങ്ങോട്ട് വന്ന സമയം നമ്മുടെ സൂയോട് ലിമ്മ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലിമ്മ് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കിമ്മിന് തോന്നുവാണ്. അതുകൊണ്ട് കിമ്മ് ആരും മാറ്റിവിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ലിമ്മും കിമ്മും അങ്ങോട്ടേക്ക് ഒരു പ്രത്യേകതരം പരസ്പരം നോക്കുകയാണ്. അങ്ങനെ സീമാരിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജോക്കിനാണ്. ജോക്കാണെങ്കിൽ ജോക്കിൻ്റെ അനിയൻ്റെ പുതിയ ഷോപ്പിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അനിയനായിട്ട് ചെറിയ രീതിക്ക് വടക്കമുണ്ടാക്കുന്നുണ്ട്. കാരണം കിമ്മിനെ പിന്നെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം മേടിച്ചെന്ന് എങ്ങനെയും ജോക്ക് അറിഞ്ഞിട്ടുണ്ട്. ഇതിനി അത് ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ജോക്ക് ജോക്കിൻ്റെ അനിയനെ കുറേ വഴക്ക് വന്നിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സീമാറിയിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ ഒരു മങ്കുച്ചേച്ചി വർക്ക് ചെയ്യുന്ന ഷോപ്പാണ്. അവിടുത്തെ ഷെഫ് ഇപ്പോൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ആ ഷോപ്പിലേക്ക് ആരും വരുന്നില്ല. ബ്രെഡിൽ നിന്ന് പാറ്റേ കിട്ടിയെന്നുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നല്ല രീതിക്ക് വൈറലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കച്ചവടം മുട്ടിയ വിഷമത്തിൽ ഇരിക്കാൻ നേരത്താണ് നമ്മുടെ കിം അങ്ങോട്ടേക്ക് വരുന്നത്. കിം അങ്ങോട്ടേക്ക് വന്നിട്ട് അവരുടെ വിഷമം കണ്ടിട്ട് അവിടെ നിന്ന് കുറച്ച് ബ്രെഡ് മേടിച്ചിട്ട് പോരാൻ നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് ഒരു റിച്ചൊക്കെ ആയിട്ടുള്ളൊരു ചെറുക്കൻ, ഒരു കുഞ്ഞു ചെറുക്കൻ കയറി വരുന്നുണ്ട്. അവൻ എന്നിട്ട് നമ്മുടെ ഷെഫിനെ കുത്തി പറയുവാണ്, ആ ഞാനിവിടുത്തെ ഈ ഒരു പാറ്റയ്ക്കുള്ള ബ്രെഡൊക്കെ കഴിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഷെഫിനെ കളിയാക്കുവാണ്. ഇത് കിമ്മ് കേട്ടിട്ട് കിമ്മിന് ആകെ വിഷമം വരുന്നുണ്ട്. അതുകൊണ്ട് കിം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാശിക്ക് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ബ്രെഡും മേടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ എന്ത് ചെയ്യണം, ഇനി ബ്രെഡ് എന്നൊക്കെ ആലോചിച്ചിട്ടാണ് കിമ്മ് നടന്നു പോകണത്. കാരണം ഇത് കുറേയുണ്ട്, അവന് തിന്നു തീർക്കാനൊന്നും ഒരിക്കലും സാധിക്കില്ല. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ സൂയിനെയാണ്. സൂയാണെങ്കിൽ ബ്രെഡിലിരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ പെപ്സിയുടെ ക്യാനൊക്കെ ഓപ്പൺ ചെയ്യുകയാണ്. ബോധമില്ലാതെ ഇരുന്നൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ ആ ക്യാനിൽ നിന്ന് ആ ഒരു ജ്യൂസ് മുഴുവനും ആ ഒരു ബ്രെഡിലേക്കൊക്കെ വീഴുവാണ്. അങ്ങനെ ആ ബ്രെഡും എടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തേട്ട് പോകുമ്പോൾ സൂയി ചെന്ന് നേരെ എന്ന് വിടുന്നത് നമ്മുടെ കിമ്മിൻ്റെ മുമ്പിലേക്കാണ്. തുടർന്ന് കിമ്മും സൂയും ആ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂയി കിമ്മിനോട് പറയുന്നുണ്ട്, നീ ഇത്രയും നാൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. എങ്കിൽ പോലും കഴിഞ്ഞൊരിടയ്ക്ക് നീ ഒരു പറഞ്ഞ കാര്യം മാത്രമാണ് എനിക്ക് നുണയായി തോന്നിയത്, എൻ്റെ ശക്തി വെച്ച് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കിമ്മ് ചോദിക്കുന്നുണ്ട് ആ കാര്യം എന്താന്ന്. അപ്പോൾ സൂയി പറയാൻ ശ്രമിക്കുന്നില്ല. അതേസമയം ആ കടയുടെ പുറത്ത് ഒരാൾ കള്ളു കുടിച്ച് ബോധം പോയി നിലത്തേട്ട് വീഴുവാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ മങ്കുച്ചേച്ചി വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഷോപ്പിലെ ഷെഫാണ്. ഇത് കണ്ടാൽ കിമ്മും സൂയും പുറത്തേട്ട് ഓടി ചെന്നിട്ട് അങ്ങേരെ പിടിച്ചെണീപ്പിച്ചിട്ട് കിമ്മാണെങ്കിൽ ഒരു ടാക്സിക്കാരെ വിളിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങേരെ നിലത്തിരുത്തുമ്പോൾ ഇങ്ങേര് നമ്മുടെ സൂയോട് പറയുന്നുണ്ട്, നീ ഒരു പാവം കൊച്ചാണ്, നീ പുറത്തെച്ചിരി അഹങ്കാരം കാണിച്ച് നടക്കുന്നുണ്ടെങ്കിലും നീ പാവം അത് എനിക്കറിയാമെന്ന് നമ്മുടെ സൂയോട് പറയുന്നുണ്ട്. എന്നിട്ട് സൂയ്ക്ക് ബ്രെഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. സൂയി അപ്പോൾ ബ്രെഡ് മേടിക്കുന്നില്ല. അപ്പോൾ ഷെഫ് ചോദിക്കുവാണ്, ഓ ഇതിൽ പാറ്റുണ്ടെന്ന് നോക്കിയിട്ടാണോ നീ മേടിക്കാത്തത്? ഞാൻ ക്ലീനായിട്ട് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, ദയവ് ചെയ്ത് അത് വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇമോഷണൽ ആവുകയാണ്. ഇതേ സമയം കിം അങ്ങോട്ടേക്ക് വന്നിട്ട് ടാക്സി കാറിൽ ഇവനെ കയറ്റി വീട്ടിട്ട് വിടുവാണ്. തുടർന്ന് നമ്മുടെ കിമ്മും സൂയും എങ്ങനെയെങ്കിലും ആ ഷെഫിനെ ഈ പ്രശ്നത്തിൽ നിന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് തീരുമാനിക്കുവാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്ത് ആരാണെന്നൊക്കെ എത്ര വേഗം കണ്ടുപിടിക്കണം എന്നൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സീൻ മാറിയിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലിമ്മിനെയാണ്. ലിമ്മ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജോബി എന്നിടത്ത് അവന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവന് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാൽ അവനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ സിംഗിളാണോ എന്ന്. അപ്പോൾ ലിമ്മ മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇപ്പോൾ സിംഗിളാണ്, പക്ഷെ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അങ്ങനെ സീമാറിയിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ കടയിലെ ഷെഫിനെയാണ്. കട ക്ലോസ് ചെയ്തിട്ട് ഇപ്പം അങ്ങേര് അത് ഫുള്ള് ക്ലീൻ ചെയ്യുവാണ്. അങ്ങനെ അത്രയും ക്ലീൻ ചെയ്തിട്ട് അവിടെ നിന്ന് ചെറിയൊരു ഉറുമ്പിനെ കിട്ടുവാണ്. പാവം ഈ ഉറുമ്പിനെ കണ്ടതും ഇമോഷണൽ ആവുകയാണ്. എന്നിട്ട് പറയുവാണ്, അതെ ഇത് എൻ്റെ തെറ്റാണ്, ഞാൻ എൻ്റെ കട നീറ്റായി സൂക്ഷിക്കാത്തത് കൊണ്ടാണെന്ന്. അത്രയും ക്ലീൻ ചെയ്തിട്ട് അവിടെ നാഗ കെട്ടിയത് ഒരു ചെറിയ ഉറുമ്പിനെയാണ്, അതിനാണ് ആ പാവം ഇത്ര വിഷമിക്കുന്നത്. മറുവശത്ത് നമ്മുടെ സൂയുടെ ഷോപ്പ് കാണിക്കുവാണ്. അവിടെ ഒരു ചെറുക്കനായിട്ട് നമ്മുടെ ആ ഒരു സൂയുടെ ഫ്രണ്ട് സംസാരിക്കുവാണ്. അപ്പോൾ ഈ ചെറുക്കൻ പുതിയ ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ നാട്ടിലെന്നാണ് പറയുന്നത്. ഇതേ സമയം നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ അടുത്ത് തന്നെ അപ്പുറത്ത് ഒരു ബ്ലഡ് ഷോപ്പ് നടത്തുന്ന വേറൊരു വയസ്സായ കിളവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം ഈ കിളവൻ വന്നതിൻ്റെ സമയം നമ്മുടെ ഫ്രണ്ട് നമ്മുടെ സൂയുടെ ഫ്രണ്ട് ഈ ഒരു അവിടെ ഇരിക്കുന്ന ചെറുക്കനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ തമ്മി പരിചയമുണ്ടോ എന്ന്. അപ്പോൾ ആ ചെറുക്കൻ പറയുവാണ്, ഇല്ല ഞങ്ങൾ തമ്മി ഒരു പരിചയമില്ലെന്ന് പറയുവാണ്.
ഇത് സൂയി കേൾക്കുന്നുണ്ട്. സൂയിക്കാണെങ്കിലോ ഇത് നുണയാന്ന് മനസ്സിലാവുന്നുണ്ട്. അവക്കവിടെ എന്തോ ഡൗട്ട് അടിക്കുവാണ്. തുടർന്ന് അവർ രണ്ടുപേരും അവിടെ നിന്ന് മുങ്ങുവാണ്. അങ്ങനെ ഇതേ സമയം നമ്മുടെ അസിസ്റ്റൻ്റാണെങ്കിലോ കിമ്മിനെ പുറത്ത് കണ്ടിട്ട് അവനെ പിടിച്ച് ഷോപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ കിമ്മ് അങ്ങോട്ട് വന്ന സമയം നമ്മുടെ സൂയി കാര്യങ്ങളെല്ലാം കിമ്മിനോട് പറയുന്നുണ്ട്. അങ്ങനെ തൊട്ടപ്പുറത്ത് നടത്തുന്ന ആ കട നടത്തുന്ന ആ ഒരു കിളവനെ ഇവർക്ക് ചെറിയ രീതിക്ക് സംശയം വരുവാണ്. ഇങ്ങേരാണോ ആ ഷെഫിന് പണി കൊടുത്തതെന്ന് ചെറിയൊരു ഡൗട്ട്. സംശയം തീർക്കാനായിട്ട് ഇവര് വേഗം തൊട്ടടുത്തുള്ള ആ കടയിലേക്ക് ചെല്ലുവാണ്. സൂയും കിമ്മും ഒരുമിച്ചാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ നോക്കുമ്പോൾ അവിടുത്തെ ലാപ്ടോപ്പിൽ നമ്മുടെ ആ ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നില്ലേ, റെഡ്ഡിൽ നിന്ന് പാറ്റ കിട്ടിയെന്നും പറഞ്ഞ് ആ ലേഡിയുടെ ഫോണിലുണ്ടായിരുന്ന അതേ വാൾപേപ്പറാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പി സിയിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഇവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇവർ തന്നെയാണ് ആ ഷെഫിന് പണി കൊടുത്തതെന്നൊക്കെ ഏകദേശം ഒരു ഉറപ്പിക്കുന്നുണ്ട്. തുടർന്ന് ഇരുവരും അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ കടയിലെ ഷെഫിയേട്ടനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇത് കേട്ട ഷെഫിയേട്ടൻ ആകെ മൊടയായിട്ട് ആ മൊടയും കൊണ്ട് നേരെ നമ്മുടെ കിളവൻ്റെ കടയിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു വാശിക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കുവാണ്. ഇതേ സമയമാണ് നമ്മുടെ ഷെഫിനെ ഒരു ചെറുക്കൻ വന്നിട്ട് കുറെ കുത്തി പറഞ്ഞിട്ടായിരുന്നു. അത് ഈ കിളവൻ്റെ മോനാണ് ഇങ്ങനെ മനസ്സിലാവുന്നത്. ഈ കിളവൻ്റെ മോൻ ഇവിടെ പുതിയൊരു ഷോപ്പ് തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഷോപ്പ് കുറച്ച് ഹിറ്റാവാൻ വേണ്ടി ഈ ഷെഫിൻ്റെ കട ഇവിടെ നിന്ന് പോകണമായിരുന്നു. അതിന് വേണ്ടിയാണ് ഇവർ നാറിയ കളി കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വാശി വന്നാൽ നമ്മുടെ ഷെഫ് ആ കട മുഴുവനും തകർക്കുകയാണ്. തകർക്കാന്നു വെച്ച് കഴിഞ്ഞാൽ അവളുണ്ടായിരുന്ന കുറെ അരിപ്പൊരിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുവാണ്. അങ്ങനെ അന്ന് രാത്രിയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ സൂയുടെ അടുത്തുണ്ടായിരുന്ന ഷോപ്പൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരും നമ്മുടെ സൂയും കിമ്മും എല്ലാവരും കൂടി ഒരുമിച്ച് പാർട്ടി കൂടുകയാണ്. അപ്പം അവിടെ വെച്ച് നമ്മുടെ സൂയും കിമ്മും എല്ലാവരും മനം മുറഞ്ഞ് എൻജോയ് ചെയ്യുവാണ്. നമ്മുടെ മങ്കുച്ചേച്ചിയൊക്കെ അതിലുണ്ട്. ഇവിടെ തമ്മിൽ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അവരവരുടെ ലൈഫെല്ലാം ഇപ്പോൾ എൻജോയ് ചെയ്യുകയാണ്. ഇതേ സമയം കിമ്മ് അവരോടൊക്കെ പറയുന്നുണ്ട്, ഞാനാണ് കിമ്മ്, ഞാനാണ് കിം ദോഹാൻ ആ സിംഗർ എന്നൊക്കെ. അവരാണെങ്കിൽ ഇതൊക്കെ തമാശ രീതിയിൽ എടുത്തിട്ട് ചിരിക്കുവാണ്. തുടർന്ന് കിമ്മും സൂയും അവിടെ നിന്ന് പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ട് പോവാണ്. അതേസമയം കിമ്മ് സൂയോട് പറയുന്നുണ്ട്, അത് കണ്ടോ ഞാൻ സത്യം പറഞ്ഞിട്ടും അവരത് നുണയാക്കി എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സൂയി പറയുവാണ്, കിം ഞാൻ പറഞ്ഞിരുന്നില്ലേ നീ എന്നോടൊരു നുണ പറഞ്ഞത് ഞാൻ കേട്ടെന്ന്. അപ്പോൾ കിമ്മ വയ്ക്കുന്നുണ്ട്, അതെ അതെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ എന്താണ് പറഞ്ഞത്. അപ്പോൾ സൂയി പറയുവാണ്, അന്ന് സായോണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയം നീ ആരെയോ ഞാൻ കൊന്നില്ല കൊന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് നുണയായിട്ടാണ് എൻ്റെ ശക്തി വെച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ നീ സായോണെ കൊന്നില്ല കൊന്നില്ല എന്നായിരിക്കും പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് സൂയി അത് കാര്യമൊക്കെ എടുക്കുന്നില്ല. സൂയി അങ്ങനെ മുമ്പോട്ട് നടക്കുവാണ്. പക്ഷെ ഇത് കേട്ട കിം അവിടെ അനങ്ങാതെ നിന്നു പോവാണ്. അവൻ ഫ്രീസായി പോവുകയാണ്. അങ്ങനെ സീ മാറിയിട്ട് അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ കിം ദോഹാൻ്റെ അമ്മയാണ്. അവർ അവരുടെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അടുത്ത ഇലക്ഷന് അവർക്ക് സീറ്റ് വേണമെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. എന്നാൽ അവർ ഇക്കാര്യം പറയുമ്പോൾ ആ ഒരു വ്യക്തി അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ മകൻ ഈ നാട്ടിലുള്ള അത്രയും കാലം നിങ്ങൾക്ക് സീറ്റ് കിട്ടാമെന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. നിങ്ങളുടെ മകൻ ഒരു കൊലയാളിയായിട്ടാണ് സമൂഹം കണ്ടേക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ഇവിടെ നിന്ന് മാറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. തുറന്നു കാണിക്കുന്നത് നമ്മുടെ സായോണിയാണ്. സായോൺ മാസ്കും തൊപ്പിയൊക്കെ വെച്ചിട്ട് നമ്മുടെ കിമ്മിനെ തപ്പി നടക്കുവാണ്. അപ്പോൾ ഫ്രണ്ടിലൂടെ ഏതോ ഒരു ചെറുക്കൻ നടന്നു പോകുന്ന കണ്ട് കിമ്മാണെന്നും പറഞ്ഞ് അവനെ പേ തോണ്ടുവാണ്. പക്ഷെ അവൻ തിരിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അത് കിമ്മല്ല വേറെ ഏതോ ഒരുത്തനാണെന്ന്. പക്ഷെ ഇവൻ കണ്ടപ്പോൾ ഇത് സായോണാണെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവൻ കിടന്ന് ഒച്ചപ്പാണ്ടാക്കുവാണ് ദേ സായോൺ ദേ സായോൺ എന്ന്. സായോണാണെങ്കിൽ ഒരു പോപ്പുലർ സ്റ്റാർ ആയതുകൊണ്ട് അവിടെ ഉണ്ടെന്ന ആൾക്കാർ മുഴുവനും അവിടെ ഒത്തുകൂടുവാണ്. സായോൺ അവിടെ പെട്ടുപോവാണ്. ഇതേ സമയമാണ് സായോണെ രക്ഷകനായിട്ട് നമ്മുടെ സൂയുടെ അസിസ്റ്റൻ്റ് ചെറുക്കൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇതാരുമല്ല, ഇത് സായോണുമല്ല, ആരുമല്ല, ഇത് എൻ്റെ ഗേൾഫ്രണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് അവൻ വിളിച്ചുകൊണ്ട് പോവാണ്. അവളെയും കൊണ്ട് അവൻ നേരെ കയറി വന്നത് നമ്മുടെ സൂയുടെ ഷോപ്പിലേക്കാണ്. സൂയും സായോണും നേരിട്ട് കണ്ടപ്പോൾ തന്നെ അവർക്ക് അവരെ പരസ്പരം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സായോൺ സൂയോട് പല കാര്യങ്ങളും സംസാരിക്കുവാണ്. സായോൺ ചോദിക്കുവാണ്, നീയും കിമ്മും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ സൂയി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അതിൻ്റെ ഒപ്പം ഫുഡ് കഴിക്കും പോവും, ഞങ്ങൾ കുറേ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും, അങ്ങനെയുള്ളൂ, അല്ലാതെ റിലേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കേട്ട സായം പറയുവാണ്, നിങ്ങളപ്പോൾ ഒരുമിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യാറുണ്ടല്ലേ, ദയവ് ചെയ്ത് എനിക്കൊരു സഹായം ചെയ്യണം, നിങ്ങൾ അവിടെയുള്ള ആ ഒരു ഹോട്ടലിൽ നിന്ന് മാറണം, കിമ്മിൻ്റെ ഒപ്പം നിങ്ങൾ താമസിക്കരുത്, ദയവ് ചെയ്ത് എങ്ങോട്ടേലും മാറിക്കോ, അതിന് ആവശ്യമുള്ള എല്ലാ ചെലവിലുള്ള പൈസയും ഞാൻ തരാം, ഞങ്ങളുടെ ഇടയിൽ ദയവ് ചെയ്ത് നിങ്ങൾ കയറി വരുതെന്ന് നമ്മുടെ സായോൺ സൂയോട് പറയുവാണ്. സൂ ഇതിന് മറുപടി നൽകുവാണ്, അതൊരിക്കലും സാധിക്കില്ല, ഞാനിപ്പോൾ എവിടെയാണുള്ളത്, ഞാൻ അവിടെ തന്നെ തുടരും, ദയവ് ചെയ്ത് ഞാൻ എന്നെ നിർബന്ധിക്കില്ലെന്ന് പറയുവാണ്. അപ്പോൾ സായോൺ പറയുവാണ്,
ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കേൾക്കണം, എനിക്ക് കിമ്മില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സു ചോദിക്കുവാണ്, നിനക്കിത് മാത്രമേ പറയാനുള്ളൂ? അപ്പോൾ സായന്മാരോട് നൽകുവാണ്, അല്ല ഇങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് കിമ്മ് എന്നെ വിശ്വസിക്കത്തുള്ളൂ, അവൻ എന്നോട് എന്തെങ്കിലും സ്നേഹം തോന്നത്തുള്ളൂ. കാരണം ഞാൻ മരിക്കുമെന്ന് പറഞ്ഞാൽ അവന് പേടിയുണ്ടാവും. അവൻ കുറച്ച് നാളൊക്കെ മുമ്പ് ഒരു പെൺകുട്ടിയെ കൊന്നിട്ടുണ്ടായിരുന്നു. കേട്ട സൂയി ഞെട്ടിപ്പോവുകയാണ്. അവളതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മുമ്പൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിലും ഇത് സത്യമാണെന്ന് അവൾക്കിത് ഉറപ്പാവുകയാണ്. കാരണം അവളുടെ പവർ ഉണ്ടല്ലോ, പക്ഷെ പവറിൽ ഇത് നുണയാന്ന് അവൾക്ക് മനസ്സിലായില്ല. ഇറ്റ് മീൻസ് ഇത് സത്യമാണ്. അങ്ങനെ സീൻ മാറിയിട്ട് പിന്നെ കാണിക്കുന്നത് കിമ്മിനെയാണ്. കിം അവൻ്റെ അമ്മയെ കാണാൻ വന്നേക്കുവാണ്. അങ്ങനെ ഇരുവരും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും സംസാരിക്കുവാണ്. കിമ്മിൻ്റെ അമ്മ കിമ്മിനോട് പറയുവാണ്, മോനെ ഇത്രയും നാൾ ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു, നമ്മുടെ അച്ഛൻ മരിച്ചു പോയിട്ടും ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നീ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം, നീ ദയവ് ചെയ്ത് ജർമ്മനിയിലേക്ക് കുറച്ച് നാളത്തേട്ട് പോകണം, എങ്കിൽ മാത്രമാണ് എനിക്കിവിടെ മനസ്സരിച്ച് പൊളിറ്റിക്സിൽ കുറച്ച് സ്ട്രോങ് ആവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കിമ്മും മറുപടി നൽകുവാണ്, അതും നല്ല ദേഷ്യത്തോടാണ് മറുപടി നൽകുന്നത്. അമ്മ ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ജീവിച്ചെന്ന് മാത്രം പറയരുത്. അമ്മ എന്നെ കേസിൽ നിന്ന് വലിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അമ്മയുടെ ഇമേജിനെ ബാധിക്കാതിരിക്കാനായിരുന്നു. അമ്മ ചെയ്തതെല്ലാം അമ്മയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ജർമ്മനിയിലേക്കും ഇല്ല എങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞ് വാശിയോടെ കിമ്മ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ എപ്പിസോഡ് അവസാനം കാണിക്കുന്നത് നമ്മുടെ സുയിനിയാണ്. സുയാണെങ്കിൽ കിമ്മിനുമായി ബന്ധപ്പെട്ട ആ ഒരു കൊലപാതകത്തെപ്പറ്റി ഫോണിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് കിമ്മ് വരുന്നുണ്ട്. കിമ്മ് സുയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പോൾ സുയും പറയുന്നുണ്ട്, അതെ എനിക്കും നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ആരെയും അറിഞ്ഞു നീ ഒരാളെ കൊന്നിട്ടുണ്ട് എന്ന്? അത് സത്യമാണോ? അത് കള്ളമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. അപ്പോൾ കിമ്മ് പറയുവാണ്, ഞാൻ ആരെയും കൊന്നിട്ടില്ല, പക്ഷേ സുയിക്ക് ഇത് നുണയാണെന്ന് അവളുടെ പവർ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന സുയം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുവാണ്. അപ്പോൾ താങ്ക് യു.